സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ അഭിമാന നേട്ടവുമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളും മൂന്ന് എ ഗ്രേഡുകളാണ് ഈ സ്കൂളിലെ തേജമോൾ അപർണ എന്നീ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തിരശ്ശീല വീണപ്പോൾ ആതിഥേയരായ കോഴിക്കോട് ജില്ല തന്നെയാണ് ചാമ്പ്യന്മാരായത്. 945 പോയിൻ്റാണ് കോഴിക്കോട് നേടിയത്. അപ്പോൾ സംസ്ഥാന കോഴിക്കോട് ഈ നേട്ടം കൈവരിച്ചപ്പോൾ മലയോര മേഖലയിലെ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനും ഇതിൽ അഭിമാനിക്കാൻ വകയുണ്ട്. നിർണായകമായ 15 പോയിൻ്റാണ് ജില്ലയ്ക്ക് വേണ്ടി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ നേടിക്കൊടുത്തത്. സംസ്കൃത ഗാനാലാപനം, കവിത, ഒപ്പം മാപ്പിളപ്പാട്ട് ഈ മൂന്നിനങ്ങളിലാണ് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിച്ചത്. ഈ ഇനങ്ങളിൽ വിജയിച്ച രണ്ട് വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ഉണ്ട്. ഒന്ന് തേജ, മറ്റൊന്ന് അപർണ. ഏതൊക്കെ ഇനത്തിലാണ് മത്സരിച്ചിരുന്നത്? സംസ്കൃത ഗാനം, പിന്നെ മാപ്പിളപ്പാട്ട്. ഇങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആവും, സ്റ്റേറ്റിൽ എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. മലയാളം കവിത. അപർണ, എങ്ങനെയുണ്ട്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കിട്ടിയപ്പോൾ എന്ത് തോന്നി? നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ട്. പാട്ട് രണ്ടുപേരും പാടിയാ? മതി തെളിയുമുഷസ്സോ മുഗ്ധമാമന്ദിതാനോ മതമധുരിമ പൂവോ മഞ്ജുവാപ്പൂനിലാവോ വിദതമിവയൊന്നും വിശ്വമേ കണ്ടു നിന്നെ പുതുമയൊടു പുകഴ്ത്താനല്ല പോകുന്ന ഹോ ഞാൻ. വളരെ നന്നായിട്ട്. അതുപോലെ തേജാമോളുടെ ഒരു മാപ്പിളപ്പാട്ട് കൂടി നമുക്ക് കേൾക്കാം. മുരസലിൽ നബി മൂസ മുസമ്മിൽ ഓരി സർദേശ മഷ്ഹൂറം കിഴ്സാവീശും മസൽ പേശുന്നേ മസ്ജിദുള്ള മുഴുകി മിസ്കീ ഖാറുൻ മന്നതില്ല ദൃപ്പമധു നബിയോർ ഹൈറിൻ മുഷിപ്പാലേ പശം പശിയാലേ വസം മഷകത്തിൽ മണിമക്കരവിഷ്കയും മിഷിപ്പിടെ കരൽ പൊട്ടി നബിയോരിൽ കേണേ മന കലങ്കീണു ഖാറുൽ മൂനം വിരുത്തണം ദുവയാല്ലാ. വളരെ നല്ല പ്രകടനം തന്നെയാണ് അവർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാഴ്ചവെച്ചത്. വിദ്യാർത്ഥികൾ ഇതിന് സജ്ജരാക്കി. ഇത്തവണ സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന അധ്യാപകൻ ഷെമീർ മാഷ് കൂടി ചേരുന്നു. എങ്ങനെ തോന്നുന്നു മാഷ് ഈ നേട്ടം? വളരെ സന്തോഷം തോന്നി. നമ്മൾ കോഴിക്കോട് 61st കേരള സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കിരീടം നേടുന്നതിൽ അതിൽ 15 പോയിൻ്റ് നമ്മുടെ പി ടി എം ഹയർ സെക്കൻഡറിയുടെ വകയാണ് എന്ന് പറയുന്നതിൽ അഭിമാനം തന്നെയാണ്. നമ്മുടെ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ മൂന്ന് ഇനങ്ങൾക്ക് സംസ്ഥാന തലത്തിലെത്തുന്നത് ഈ വർഷമാണ്. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇപ്രാവശ്യം കലോത്സവത്തിലേക്ക് എത്തിപ്പെട്ടതെങ്കിലും അതിൻ്റെ അവസാനം വളരെയധികം സന്തോഷം നൽകുന്ന അഭിമാന പുരസ്കാരമുള്ള ഒരു വിജയമാണ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത്. അതിൽ പ്രത്യേകം ഞങ്ങൾ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ഹൃദയത്തിൽ തൊട്ട്. അടുത്ത വർഷവും കൂടുതൽ മികച്ചതാക്കിയിട്ട് കൂടുതൽ വിദ്യാർത്ഥികളെ ഈ നേട്ടത്തിന് അർഹമാക്കാനുള്ള പ്രാപ്തനാക്കാനുള്ള സ്കൂളിൻ്റെ ശ്രമം ഏത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പോകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നു പുതിയ ഈ ഒരു വിജയം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലും ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ നൽകാറുണ്ട്. കഴിവുള്ള കുട്ടികൾക്ക് കയറി പോകാനും സാധിക്കാറുണ്ട്. പ്രാവശ്യം നമുക്കത് സംസ്ഥാന തലം വരെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവിടുന്ന് അങ്ങോട്ടും ഇതിലേക്കാൾ ഉഷാറായിട്ട് ഞങ്ങൾ മുന്നോട്ടുണ്ടായിരിക്കും കുട്ടികളോട്. തീർച്ചയായിട്ടും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വളരെ ആവേശത്തിൽ തന്നെയാണ്. അടുത്ത വർഷം ഇതിലും മികച്ച നേട്ടം കൈവരിക്കാനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന നേട്ട പ്രവർത്തനങ്ങൾക്കും വിദ്യാലയത്തിൽ തുടക്കമായി കഴിഞ്ഞു. പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽബാബു.